കൂട്ടുകാർക്കും നമസ്കാരം. ഓയമ്മേൻ പോട്ടക്കിന്റെ പുതിയ ഇടവേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് സ്പാം കമന്റ് എങ്ങനെ ചെക്ക് ചെയ്യാം, അതുപോലെ റിമൂവ് ചെയ്യാം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ്. അത് പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ പുതിയ യൂട്യൂബ് യൂട്യൂബേഴ്സ് ആണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ സ്പാം കമന്റ്. പഴയവർക്ക് എല്ലാവർക്കും ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയുന്നതാണ് സ്പാം കമന്റിനെ കുറിച്ചിട്ടുള്ളത്. പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരും ഇത് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ, ഇതുപോലുള്ള വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇത് കാണണമെന്നില്ല. അതുപോലെ തന്നെ പുതിയ യൂട്യൂബേഴ്സിന്റെ കയ്യിൽ അത്യാവശ്യമായിട്ട് ഉണ്ടാകേണ്ട ഒരു ആപ്പാണ് യൂട്യൂബ് ക്രിയേറ്റർ സ്റ്റുഡിയോ. ആ ആപ്പ് നിർബന്ധമായി ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലും ലഭ്യമാണ് ഈ ആപ്പ്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് നോക്കാം. അതിനു മുമ്പ് നിങ്ങളുടെ പലരുടെയും യൂട്യൂബ് ചാനലിൽ മെസ്സേജ് വന്നിട്ടുണ്ടാവും, സബ്സ്ക്രൈബേഴ്സിനെ റിമൂവ് ചെയ്യും എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫുൾ സബ്സ്ക്രൈബേഴ്സിനല്ല യൂട്യൂബ് റിമൂവ് ചെയ്യുന്നത്, സ്പാം സബ്സ്ക്രൈബേഴ്സിനെയാണ് അവർ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ചാനലിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറക്റ്റ് ആയിട്ടുള്ള ഇമെയിൽ ഐഡിയോ കാര്യങ്ങളോ ഇല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകളെയാണ് റിമൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പൈസ കൊടുത്ത് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുമ്പോൾ അവരുടെ ഇമെയിൽ ഐഡിയും കാര്യങ്ങളൊന്നും കറക്റ്റ് ആയിരിക്കില്ല. ഒരു മാസത്തിനുള്ളിലൊക്കെ ടെർമിനേറ്റ് ആയി പോകുന്ന ഇമെയിൽ ഐഡി വെച്ചായിരിക്കും അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സിന് എന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ വീഡിയോയുടെ ലിങ്കോ അതുപോലെ ചാനലിന്റെ ലിങ്കോ അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബേഴ്സിനെ ഒപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഒരു വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മിനിമം ഒരു 2 മിനിറ്റ് എങ്കിലും വീഡിയോ കാണാതെയായിരിക്കും സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അത് അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിനെയായിരിക്കും യൂട്യൂബ് സ്പാം സബ്സ്ക്രൈബേഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സിനെയാണ് റിമൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ ഒന്നും യൂട്യൂബ് മൊത്തമായിട്ട് റിമൂവ് ചെയ്ത് കളയുകയില്ല. പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ സ്പാം കമന്റാണ്. സ്പാം കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുതിയ യൂട്യൂബേഴ്സിനാണെങ്കിൽ ചാനൽ മോണിറ്റൈസ്ഡ് ചെയ്യുന്ന സമയത്ത് അത് കിട്ടുകയില്ല. നിങ്ങളുടെ വ്യൂസും അതുപോലെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആയിക്കഴിഞ്ഞാൽ കിട്ടുകയില്ല. 4.5 മണിക്കൂറും അതുപോലെ 1000 സബ്സ്ക്രൈബേഴ്സും ആയാലും നിങ്ങൾക്ക് മോണിറ്റൈസ്ഡും കിട്ടില്ല. ഇതുപോലുള്ള സ്പാം കമന്റുകൾ ഒരുപാട് വന്നിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. അപ്പൊ ആ സ്പാം കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് വീഡിയോ, നൈസ് വീഡിയോ, അതുപോലെ നൈസ് ഇൻഫർമേഷൻ, അതുപോലെ നിങ്ങളുടെ ചാനലിന്റെ ലിങ്ക് കൊണ്ടുപോയിട്ട് മറ്റുള്ളവരുടെ വീഡിയോയുടെ കമന്റിൽ പേസ്റ്റ് ചെയ്യുക, അതുപോലുള്ള സബ് വാട്സപ്പ് അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ സ്പാം കമന്റിലേ പോവുകയുള്ളൂ. അപ്പൊ അത് ഒരുപാടായി കഴിഞ്ഞാൽ അവരുടെ സബ്സ്ക്രൈബ് നിങ്ങളുടെ ചാനലിൽ നിന്ന് യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക് റിമൂവ് ചെയ്ത് കളയും. അതുപോലെ നിങ്ങളുടെ സബ്സ്ക്രൈബും അവരുടെ ചാനലിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആയി പോവും. അങ്ങനെയുള്ള കമന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള കമന്റുകൾ പരമാവധി ഇടാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ വീഡിയോ കുറിച്ചുള്ള കമന്റ് ചെയ്യുക. കാരണം ഇപ്പൊ എന്തുദ്ദേശിച്ചിട്ടാണോ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്, ആ വീഡിയോനെ ഏതെങ്കിലും ഒരു വാക്കുകൾ ഉപയോഗിച്ചിട്ടുള്ള കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഈ നൈസ് വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക പരമാവധി. ഇപ്പോൾ നമുക്ക് സ്പാം കമന്റ് എങ്ങനെ റിമൂവ് ചെയ്യാൻ ചെക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. അതിനായിട്ട് നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. ക്രിയേറ്റർ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലായിട്ട് 3 ഡോട്ടുകളാണ്, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം കമന്റ്സ് എന്നുള്ളൊരു സെക്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾ കമന്റുകൾ കാണിക്കുന്നുണ്ടാവും. അതിൽ മുകളിലായിട്ട് പബ്ലിഷ്ഡ് കമന്റ് എന്നുള്ളൊരു സെക്ഷൻ കാണാം, അതിൽ മുകളിലായിട്ട് അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ലൈക്ലി സ്പാം എന്നുള്ളൊരു എഴുതി കാണിക്കുന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സ്പാം കമന്റുകൾ ഓപ്പൺ ആയി വരും. അപ്പോ ഇതിലിങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നോക്കാം. റിമൂവ് ആൻഡ് ഡിലീറ്റ് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ റിമൂവ് ആയി പോവും. അതുപോലെ റിപ്പോർട്ട് അടിക്കാൻ ഒരു ബ്ലാക്ക് ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് അവരുടെ കമന്റ് റിമൂവ് ആക്കിക്കോളും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് അത്തരം കമന്റുകൾ വരണ്ട എന്നുണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്ത് വെക്കാം.
ഇതിനായിട്ട് ഓക്ക് ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ഓ ഇതിവിടെ നിന്ന് ഞാൻ എൻ്റെ ഫോണിൽ നിന്നും ഈ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുക, പരമാവധി ഡിലീറ്റ് ചെയ്ത് റിമൂവ് ചെയ്ത് കളയുന്നതാണ് നല്ലത്. എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ ഒരുപാട് കമൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിനെ വളരെ ദോഷകരമായി ബാധിക്കും. മോണിറ്റൈസേഷൻ അതുപോലുള്ള പോലുള്ള കാര്യങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം കമൻറ്റുകൾ പരമാവധി നിങ്ങളും കമൻറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനാർക്കെങ്കിലും ഉപകാരപ്പെടും, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്, OMA ഇൻഫോടെക്.